Once again, welcome back to my channel. This is Nadira. Naan innu ningalude munnil vannittullathu oru special vlog aayittanu. Travel vlog alla. Valare adhigam vishamulla oru karyam ningalayittu share cheyyan vendittanu innu njan vannittullathu. Vera nalla Gudalur talukinte talukil thanne ulla njangalude adutha pradeshamaya Devan Estate il 56 vayassulla Chandran ennu parna vyakti puliyude aakramanathil kollappettu. അപ്പൊ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കളക്ടറൊക്കെ വന്നു. മാക്സിമം സോഷ്യൽ മീഡിയസിനെ അലോ ചെയ്യുന്നില്ല. ഒരു മീഡിയാസും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്ത് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാരണം മാക്സിമം സർക്കാർ അവരെ അലോ ചെയ്യുന്നില്ല അങ്ങോട്ടേക്ക്. കാരണം ഇത്തരം വിഷയങ്ങൾ പുറത്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനും അതിനുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഏതായാലും ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് യൂട്യൂബേഴ്സും അങ്ങോട്ടേക്ക് പോവുകയും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇപ്പൊ ഒരു 6 മാസം മുന്നേ മസ്നഗുഡിയിൽ വെച്ച് ഒരു ആന കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു, ഒരു ആന തീ കത്തിച്ച് ആളുകൾ കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പൊ ആ ആനയുടെ കാര്യത്തിൽ ജനങ്ങൾ കാണിച്ച ഒരു എന്താ പറയാ, അവര് കാണിച്ച ആ ഒരു വൈറലാക്കാൻ ആ വീഡിയോയും അതിനുമായിട്ട് പ്രതികരിക്കപ്പെട്ട ആ വിഷയങ്ങളൊന്നും തന്നെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ, അതായത് ഒരു മനുഷ്യ ജീവന് അത്ര പോലും വിലയില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് അവരുടെ വിഷയങ്ങൾ പോയിട്ട് അവരുമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ മെയിൻ വ്ലോഗ്. അപ്പൊ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് തീർച്ചയായും ഇൻബോക്സിൽ അറിയിക്കണം. അപ്പോ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിത് ആ ചന്ദ്രേട്ടൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡിന്റെ അവസ്ഥയാണ് ഇത്. കാറ് കൊണ്ടുപോലും എനിക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ അദ്ദേഹത്തിനെ പുലി ആക്രമിച്ച ആ അവസ്ഥയിൽ തലയുടെ പിൻഭാഗത്ത് ചെവി അടക്കമുള്ള ഭാഗത്തേക്ക് പുലി അടിച്ചു, തൊലി കീറി. എന്നിട്ടും പുള്ളി നടന്ന് റോഡ് വരയ്ക്കും വന്നു. അവിടെ നിന്നാണ് കൂടല്ലൂർ ഹോസ്പിറ്റലിലേക്കും അവിടെ നിന്ന് ഊട്ടിയിലേക്കും കൊണ്ടുപോയത്. എത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ സൗകര്യക്കുറവ് മൂലം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ കളക്ടർ വന്നു, അവരുടെ പുറകിൽ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലോട്ട് പോയിട്ട് കളക്ടർ എന്താണ് അവിടെ പറയുന്നത്, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ ബഹുമാനിയായ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് അടുത്തുള്ള പ്രദേശവാസികളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. லைவ் வெயிட் வச்சிருக்கறாங்க. லைவ் வெயிட் எப்படி அந்த பசியில இருக்குது. 3-4 நாளா சாப்பிடல. அது எவ்ரி டைம் அட்டாக் பண்ணும்போது துரத்திட்டதுனால இன்னும் சாப்பிடாம 4 நாளைக்கு பட்டினியா இருக்குது. கண்டிப்பா வரும், கண்டிப்பா வந்துடும். அந்த டீம்ஸும் வந்து ரெடியா இருக்கிறாங்க.
റോട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ വന്നിട്ട് ഈ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള മാനേജ്മെന്റിനോട് നാളെ അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വർത്തനം പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അവര് മരിപ്പ് വിട്ട് പോയി. അവിടെ പോയി അവര് കണ്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണേലും നമ്മൾ ചെയ്തു തരാം. നമ്മള് അത് കുടിക്കുന്നവരെ ഞങ്ങൾക്ക് നമ്മൾ ഒത്തുവയ്പ്പ് തരണം. നഷ്ടപരിഹാരം എന്തെങ്കിലും തരാന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം ഇന്നലെ കൊടുത്ത മാതിരി ഉണ്ട്. ഇനിയിപ്പോ അത് എത്ര ലക്ഷം ഇന്നലെ കൊടുത്തിട്ടുണ്ടോ? അത് കമ്പനി 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 എസ്റ്റേറ്റിന്റെ ആയിട്ട്. പിന്നെ ഇവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും അറിയില്ല. ഞങ്ങൾ ഇന്നലെ മാടടിച്ച് അവിടെ പോയി ശരിക്കും പറ്റിയിട്ടില്ല. ഇപ്പൊ മാട്ടിനെ അടിച്ച അവർക്കും വന്ന നഷ്ട വിലയൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം? ആളടിക്കുന്നത് അടിച്ചത്. അപ്പൊ മുമ്പേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വളർത്തു മൃഗങ്ങൾ പണിക്ക് പോക്കും വരും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ നാല് മാട്ടിനടിച്ചിരുന്നു. നാല് മാട്ടിനടിച്ച് അവര് വന്നിട്ട് അതിനെ കൂണ്ട് വെച്ചിട്ട് കൂട് വെച്ച് ഞങ്ങൾക്ക് പിടിക്കാന്നാണ് അവര് അന്നേനും പറഞ്ഞത്. പിന്നെ അത് പോയി ഞങ്ങൾക്ക് അറിയില്ല എന്നവര് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ആദ്യമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ദേവൻ എസ്റ്റേറ്റില് ആദ്യമായിട്ടാണ് ഒരു മൃഗം വന്നവരടിച്ചിട്ട് ഇവർ മരിക്കുന്നെന്ന് പറയുന്നത്. ക്ഷേത്ര എസ്റ്റേറ്റ് പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് 110 വർഷത്തിന്റെ ഇടയില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മാട് വരും, മാടുകൾ അടിച്ചിട്ട് പോകും. അതിനെന്താ വെച്ചാൽ ഗവർമെന്റ് എസ്റ്റേറ്റ് തൊഴിലാളികൾ തന്നെയായിരുന്നു പുള്ളി. നമ്മൾ ചന്ദ്രേട്ടൻ്റെ വീട്ടിൽ അവരെ ഫാമിലിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊന്ന് പോയി നോക്കട്ടെ. അപ്പൊ നമ്മള് ചന്ദ്രേട്ടന്റെ ഫാമിലിനെ കണ്ടു. അവരോടൊന്നും ചോദിക്കാനോ പറയാനോ പറ്റിയ ഒരു സാഹചര്യമല്ല, വിഷമമാവുകയാണ് കണ്ടിട്ട്. ആ കുടുംബത്തിന്റെ ആകെ ഒരു അത്താണിയായിരുന്നു ഏട്ടൻ. അപ്പോ ഈ എസ്റ്റേറ്റില് ജോലി ചെയ്താണ് പുള്ളി കുടുംബം പോയിട്ടിരുന്നത്. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ലഭിച്ചു എന്നാണ് പറയുന്നത്. ബാക്കി ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇനിയും തീർപ്പായിട്ടില്ല, അതിന് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അവസ്ഥ. ഇങ്ങനെ ചുറ്റോട് ചുറ്റും കാടാണ്, ഇതാണ് റോഡ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു പുലി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ പുറം ലോകത്തേക്ക് വരണമെങ്കിൽ അത്രയും കിലോമീറ്ററുകൾ ദൂരം പുറത്തോട്ട് വരണം. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കളക്ടർ റോഡ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കാന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോയത്. അപ്പോൾ നമ്മൾ ദാ കൂടൊക്കെ വെച്ചിട്ട് പോലീസുകാർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വ്ലോഗുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.